മണാശ്ശേരി പുൽപറമ്പ് ചുള്ളിക്കാ പറമ്പ് റോഡ് പ്രവൃത്തി പുരോഗമിക്കുന്നു. കിഫ് ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 36 കോടി രൂപ വിനിയോഗിച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. തെയ്യത്തുംകടവ് മുതൽ കൊടിയത്തൂർ വരെ ചുരുക്കം ചിലർ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാവാത്തതും റോഡ് പ്രവൃത്തിക്ക് പ്രതിസന്ധിയാവുന്നുണ്ട്. കിഫ് ബി ഫണ്ടിൽ നിന്നും 36 കോടി രൂപ ഉപയോഗിച്ച് നവീകരണ പ്രവൃത്തി നടക്കുന്ന ചുള്ളിക്കാ പറമ്പ് പുൽപ്പറമ്പ് മണാശ്ശേരി റോഡ് പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. അതേസമയം ഈ റൂട്ടിൽ ഏറ്റവും തിരക്കേറിയ കൊടിയത്തൂർ പഞ്ചായത്തിലെ തെയ്യത്തുംകടവ് മുതൽ കൊടിയത്തൂർ അങ്ങാടി വരെയുള്ള സ്ഥലത്തെ പ്രവൃത്തി മുടങ്ങിക്കിടക്കുന്നത് യാത്രക്കാർക്ക് ദുരിതമാവുകയാണ്. ഭൂരിപക്ഷം ആളുകളും സൗജന്യമായി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായിട്ടും ചുരുക്കം ചിലർ ഭൂമി വിട്ടു നൽകാത്തതാണ് പ്രതിസന്ധിയാവുന്നത്. മഴ പെയ്തതോടെ പ്രവൃത്തി പ്രതിസന്ധിയിലായ റോഡിൽ കൊടിയത്തൂർ മുതൽ ചുള്ളിക്കാ പറമ്പ് വരെ പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സ്കൂൾ കുട്ടികളടക്കമുള്ള നിരവധി കാൽനട യാത്രക്കാരും പരിസരവാസികളും 6 മാസത്തിലധികമായി പ്രയാസത്തിലാണ്. മഴയായതിനാൽ ചെളിക്കുളമായ അവസ്ഥയായതോടെ കരാറുകാരും ദുരിതത്തിൽ. രാവിലെയും വൈകുന്നേരവും 20ഓളം സ്കൂൾ ബസ്സുകളാണ് ഇതുവഴി ഓടുന്നത്. തിരക്കേറിയ റോട്ടിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. കച്ചവട സ്ഥാപനക്കാരും വലിയ ദുരിതത്തിലാണ്. ഈ ഭാഗത്ത് റോഡിന് വീതി വളരെ കുറവായതും വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും പ്രവൃത്തി മന്ദഗതിയിലാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ്. തെയ്യത്തുംകടവ് ഭാഗത്ത് നിലവിൽ റോഡിൻ്റെ വീതി വളരെ കുറവാണ്. 12 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ നിലവിലുള്ള വീതി പരിഗണിച്ച് 10 മീറ്റർ വീതിയാക്കി കുറച്ചു. ടാറിങ്ങിന് ഇരുവശത്തും ഓരോ മീറ്റർ വീതം അഴുക്കുചാലിനും 1/2 മീറ്റർ വാട്ടർ അതോറിറ്റിക്കും KCBക്കും കൂടിയും നീക്കിവെക്കണം. അഴുക്കുചാൽ പ്രവൃത്തിക്കായി മണ്ണുമാന്തി ഉപയോഗിച്ച് കുഴിയെടുത്തതോടെ നിലവിൽ നിരവധി കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് പൈപ്പുകൾ മാറ്റുന്നതിനും കാലതാമസം നേരിടുന്നത്. വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിക്കുമ്പോൾ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയായി. പൈപ്പുകൾ പൊട്ടി വെള്ളം കിട്ടാതായതോടെ നാട്ടുകാരും ദുരിതത്തിലാണ്. തുടർന്ന് ലിൻഡോ ജോസഫ് MLAയുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കരാറുകാരുടെയും വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ച് പ്രശ്നം ചർച്ച ചെയ്തു. റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് 3 തവണ MLA സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ ഇട്ട ശേഷം മുകളിൽ ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് പ്രശ്നം പരിഹരിക്കാനാണ് MLA നിർദ്ദേശിച്ചത്. അതേസമയം വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുകയും റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്താൽ മാത്രമേ പൈപ്പിടൽ ശരിയായ രീതിയിൽ സാധ്യമാവൂവെന്ന് ജലവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നു. ഈ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കാൻ മാസങ്ങളെടുക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.